നമസ്കാരം ചിന്തയിലേക്കുള്ള വാതായനമാക്കി ചിരിയെ മാറ്റിയ വലിയ ഇടയൻ ഡോക്ടർ ഫിലിപ്പോസ് മോർ ക്രിസോസ്റ്റം മെത്രാപോലിത്ത കർത്തൃസന്നിധിയിലേക്ക് യാത്രയായി ഇന്ത്യയിലെ ക്രിസ്തീയ സഭാചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മേൽപ്പെട്ട സ്ഥാനത്തിരുന്ന മർത്തോമ സഭ മുൻ പരമാധ്യക്ഷൻ ക്രൈസ്തവ സഭകളെക്കുറിച്ച് ധാരണയില്ലാത്തവർക്ക് പോലും മോർ ക്രിസോസ്റ്റത്തെ അറിയാം ചിരിപ്പിക്കുന്ന തിരുമേനിയുടെ വാക്കുകളിൽ അവരും ചിരിച്ചിട്ടുണ്ട് മതത്തിനും സഭയ്ക്കും അപ്പുറം മാനവികതയുടെ വിശാലമായ ലോകത്ത് എല്ലാവരുടെയും തിരുമേനി അപ്പച്ചൻ അങ്ങനെ അനേകം വിശേഷണങ്ങൾ കല്ലൂപ്പാറ അടങ്ങപ്പുറത്ത് കലമണ്ണിൽ കെ ഇ ഉമ്മൻ കശീശയുടെയും ശോശാമയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കർണാടകയിൽ മിഷണറി പ്രവർത്തനം തുടങ്ങി ബംഗളൂരു യു കോളേജിൽ വൈദിക പരിശീലനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഷെമ്മാഷിനും തുടർന്ന് വൈദികനുമായി ആദ്യ പ്രവർത്തനം ബംഗളൂരു ഇടവകയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപതിന് ഫിലിപ്പോസ് മോർ ക്രിസോസ്റ്റം എന്ന പേരിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് മർത്തോമ സഭയുടെ അധ്യക്ഷനായി രണ്ടായിരത്തി ഏഴിൽ സ്ഥാനം ഒഴിഞ്ഞതു മുതൽ വലിയ മെത്രാപൊലിത്ത സ്ഥാനത്ത് സഭയ്ക്കുള്ളിലും പുറത്തും മോർ ക്രിസോസ്റ്റം നിറഞ്ഞു നിന്നു ക്രിസോസ്റ്റം എന്ന വാക്കിന് അർത്ഥം പ്രസന്ന വധനൻ കോട്ടയം മാർത്തോമ വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ക്രൈസ്തവ സഭാ കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചു ലോക സഭാ കൗൺസിലിൻ്റെ ഇവാൻസ്റ്റൻ ജനറൽ അസംബ്ലിയിലും രണ്ടാം വത്തിക്കാൻ സമ്മേളനത്തിലും പങ്കെടുത്തു ക്രൈസ്തവ സഭകളിൽ ഏറ്റവും കൂടുതൽ കാലം മെത്രാനായിരുന്നതിന്റെ റെക്കോർഡ് ആണ് അറുപത്തി എട്ട് വർഷം മെത്രാനായിരുന്നു പലരെ കുറിച്ചും ആലങ്കാരികമായി പറയുന്ന ഒരു വിശേഷണം അതികായൻ അക്ഷരാർത്ഥത്തിൽ തന്നെ ആർക്കെങ്കിലും അനുയോജ്യമാകുമെങ്കിൽ അത് ക്രിസോസ്റ്റം തിരുമേനിക്കാണ് ആറടിയിലധികം ഉയരം ആകാരപ്രൗഢിക്കത്ത ശബ്ദഗാംഭീര്യം ആരുടെയും അധികാരശക്തിയെ അനായാസം നിഷ്പ്രഭമാക്കുന്ന ആത്മീയ ശുദ്ധി ഏതു മഹാസദസ്സിനെയും നിമിഷ നേരം കൊണ്ട് മായാവലയത്തിലാക്കുന്ന വാക് വൈഭവം ആത്മീയതയെപ്പോലും ആസ്വാദ്യ കലയാക്കുന്ന ആർജവം ഭക്തിയോഗത്തിലും നർമ്മബോധം വാതമുഖങ്ങൾക്കെപ്പോഴും അനന്യമായ യുക്തിഭദ്രത സ്വന്തം വിശ്വാസം ഉയർത്തിപ്പിടിക്കുമ്പോഴും അന്യവിശ്വാസങ്ങളോട് ആദരവ് വാക്കിലും വഴി നടപ്പിലും സ്വന്തമായ ആത്മഗൗരവം വ്യക്തിബന്ധങ്ങളിൽ ദാർഢ്യം ആരോടും പകയില്ലായ്മ സർവരോടും സൗഹൃദം വലിയ മെത്രാപൊലിത്തി മനോഗുണങ്ങൾക്ക് മാറ്റം വരുത്താത്ത മനസ്സ് മോർ ക്രിസോസ്റ്റത്തെക്കുറിച്ച് എല്ലാം പറയണമെങ്കിൽ ഭാഷയിൽ വാക്കുകൾ ഇനിയും പോരാ അരമനയുടെ മുറ്റത്തെ തുളസിത്തറയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പത്മഭൂഷൺ ലഭിച്ച വലിയ മെത്രാപോലിത്ത എല്ലാ വേനലിലും വെള്ളമൊഴിച്ചു നിറമുള്ള നീളൻ കുപ്പായങ്ങളണിഞ്ഞു വലിയ മുത്തുമാലകളിൽ തടിക്കുറിച്ച് ചേർത്തിട്ട് എളിമയ്ക്ക് സാക്ഷ്യം പറഞ്ഞു മാതാ അമൃതാനന്ദമായി സ്നേഹത്തോടെ നൽകിയ രുദ്രാക്ഷമാല അമ്മയോടുള്ള വാത്സല്യത്തോടെ ഏറെ നാൾ നെഞ്ചേറ്റി മഠത്തിലെ അന്തേവാസികൾ കൊരുത്തെടുത്ത ബാക്കിയായ പ്ലാസ്റ്റിക് കട്ടകൾ കൊണ്ട് ഉരുക്കിയ മുത്തുമാലയും അരമനയിൽ കാത്തുവച്ചു മാലിന്യം കൊണ്ടുള്ള എന്ന് പറയുന്നതിലും അദ്ദേഹത്തിന് ഇഷ്ടം മാലിന്യത്തിൽ നിന്നുപോലും മാലകൾ ഉണ്ടാക്കാം എന്ന അമ്മയുടെ കാഴ്ചപ്പാടാണെന്ന് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തി നൂറ്റിമൂന്ന് വർഷത്തെ സേവനാതീതമായ ജീവിതത്തിന് വിരാമം കുറിച്ച ആ മഹാവൈദികന് മാർത്തോമാ സ്കൂളിൻ്റെ ആദരാഞ്ജലികൾ ആംഗല കവി പാടിയത് സത്യം അദ്ദേഹത്തോടൊപ്പം ജീവിച്ചത് തന്നെ ഭാഗ്യം അന്ന് ചെറുപ്പമായിരുന്നുവെന്നതോ സ്വർഗവും നന്ദി